നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ ദമ്പതിമാർ ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ ആ കുട്ടികൾക്ക് പിന്തുണയുമായിട്ടൊക്കെ സർക്കാർ കഴിഞ്ഞ ദിവസം എത്തി. അപ്പോൾ ആ കുട്ടികൾ തന്നെ ഒരു ചോദ്യം ചോദിച്ചു, അച്ഛനെ അമ്മയും തിരികെ കിട്ടൂ? ഇല്ലല്ലോ. എന്ത് സപ്പോർട്ട് കിട്ടിയിട്ടെന്ത് കാര്യം? എന്ത് പറഞ്ഞിട്ടെന്ത് കാര്യം? പിന്നെ ചില ട്രോളുകളൊക്കെ സമൂഹ മാധ്യമങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയം കാര്യമായി ഏറ്റെടുത്തത്. കൂടാതെ ഓൺലൈൻ സൈബർ ലോകവും തത്വമയി നെറ്റ്വർക്ക് അടക്കമുള്ള ഓൺലൈൻ ലോകവും ഇത് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഇത്രയും വേഗം ഇതിൽ നടപടിയുണ്ടായതെന്ന് മനസ്സിലാകുന്നു. നമ്മുടെ സന്ദീപാനന്ദഗിരിയുടെ കാറ് കത്തിയപ്പോൾ ഓടിയെത്തി, എവിടെ നിന്നാണെന്നറിയില്ല ഓടിയെത്തി. ഇതിപ്പോൾ പര്യടനമാണ്, എറണാകുളത്താണ്, തൃശ്ശൂരാണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യമാണ് കേട്ടോ. എന്തായാലും കാറ് കത്തിയപ്പോൾ ഓടിയെത്തി, വിത്തിൻ സെക്കൻഡ്സ് ഓടിയെത്തി. രണ്ട് മനുഷ്യജീവനുകൾ കത്തിയമർന്നപ്പോൾ ഇവിടെ ഓടിയെത്താൻ ആരും ഉണ്ടായില്ല എന്നത് അത്യന്തം ദുഃഖകരമായ ഒരവസ്ഥയാണ്. അച്ഛനും അമ്മയും വെന്തു മരിച്ചിട്ട് മക്കളുടെ തുടർ ജീവിതം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് ഒരു സൗജന്യ കിറ്റ് കൊടുക്കുന്നത് പോലെ നിസ്സാരമല്ല എന്ന് പോലീസ് മുതലാളിമാർ ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചലച്ചിത്ര പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ ജോയ് മാത്യു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നു. ഈ കുറിപ്പാണ് ഈ വാർത്തയ്ക്ക് ആധാരം. നെയ്യാറ്റിൻകരയിൽ വീടൊഴിപ്പിക്കാൻ എത്തിയപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ദമ്പതികൾ മരണത്തിന് കീഴടങ്ങി. രാജനും ഭാര്യ അമ്പിളിയും മരിച്ചതോടെ അനാഥരായത് രണ്ട് ആൺമക്കളാണ്, രണ്ട് പിഞ്ചുമക്കളാണ്. അവരുടെ കണ്ണീരിൽ ഹൃദയം നടുങ്ങിയിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം. ജോയ് മാത്യുവിൻ്റെ കുറിപ്പ് ഇങ്ങനെ ആരംഭിക്കുന്നു, കിടപ്പാടങ്ങൾ ശവമാടങ്ങൾ ആക്കരുത്. സത്യമല്ലേ? നെയ്യാറ്റിൻകര വീണ്ടും കേരളത്തെ കരയിക്കുന്നു. 3 സെന്റ് കിടപ്പാടത്തിനു വേണ്ടിയുള്ള നിർദാക്ഷിണ്യ നിയമത്തിൽ വെന്തുപോയത് രാജനും അമ്പിളിയും, അനാഥരായതോ രണ്ട് പിഞ്ചുമക്കൾ. കോടതി വിധി നടപ്പാക്കാൻ പോലീസിന് അധികാരമുണ്ട്, പ്രത്യേകിച്ചും വിപ്ലവ ഗവൺമെന്റിന്റെ പോലീസിന്. അതുകൊണ്ട് സ്റ്റേ ഓർഡർ വരുന്നതുവരെ കാത്തു നിൽക്കാൻ പോലീസിന് സമയമില്ലാതെ പോയി. ശരീരത്തിൽ മണ്ണെണ്ണയൊഴിച്ച് ഭീഷണി മുഴക്കിയപ്പോഴും പോലീസിന് അവരെ അനുനയിപ്പിക്കാനോ തിരിച്ചു പോകാനോ സാധിക്കാത്ത അത്ര ധൃതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുകയാണ് ശ്രീ ജോയ് മാത്യു. അതുകൊണ്ടാണ് തീയുള്ള ലൈറ്റർ തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ചതും അത് ദുരന്തമായി മാറിയതും. പോലീസുകാരൻ മനഃപൂർവ്വം അവരെ അഗ്നിക്കിരയാക്കി എന്ന് കരുതുന്നില്ല, അബദ്ധത്തിൽ സംഭവിച്ചതായിരിക്കാം. പക്ഷേ ഒരു നിമിഷം പോലീസുകാരനും മനുഷ്യനാകാമായിരുന്നു. കുടിയിറക്ക എന്ന ദുഷ്ടതയുടെ കാവലാൾ ആകുന്ന പോലീസ് സേനയുടെ ശുഷ്കാന്തിയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത്. മരടിലെ ഫ്ളാറ്റിലെ ദരിദ്രരായ അന്തേവാസികളെ ഒഴിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അന്തിമവിധി വരെ കാത്തു നിൽക്കാൻ കഴിയുന്നത്ര സഹനശേഷിയുള്ള പോലീസിന് ഇതെന്തു പറ്റി എന്ന് ചോദിക്കുന്നു ജോയ് മാത്യു. പള്ളിത്തർക്കത്തിൽ കണ്ട തമാശകളിൽ ഒന്നാണല്ലോ ഒരുവൻ പെട്രോളാണെന്ന് പറഞ്ഞ് പച്ചവെള്ളം നിറച്ച ടിൻ ദേഹത്തേക്ക് ഒഴിക്കുകയും തീ കൊളുത്തി ചാടും എന്ന ആക്രോശിതമായുള്ള നാടകം. ഒരു ആത്മഹത്യാശ്രമത്തിനുള്ള കേസോ അവൻ്റെ ചന്തിക്ക് നാല് പിടയോ നൽകാനാവാത്ത പോലീസിന് 3 സെന്റുകാരൻ്റെ ചട്ടിയും കലവും എറിഞ്ഞുടയ്ക്കാനാണ് ഇപ്പോൾ വീര്യം. പോലീസ് ജോലി ചെയ്യുന്ന വ്യക്തികളെ കുറ്റപ്പെടുത്തുകയല്ല, പോലീസിനെ നിയന്ത്രിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവരുടെ ചെയ്തികളാണ് ഇവിടെയും വില്ലൻ എന്ന് പറയുന്നു. പോലീസുകാരിൽ തന്നെ മനുഷ്യത്വമുള്ളവരുമുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു പോലീസുകാരനെ ഓർത്തുകൊണ്ട് പോലീസിൻ്റെ ഈ ഒരു നടപടിയെ, അല്ലെങ്കിൽ പോലീസിനെ പറഞ്ഞുവിട്ടവരുടെ ഈ ധൃതിയെ, ഈ ഒരു കുടുംബത്തെ അനാഥമാക്കിയ ഈ പ്രവൃത്തിയിലേക്ക് നയിച്ചവരുടെ തീരുമാനത്തെ നഖശിഖാന്തം വിമർശിച്ചുകൊണ്ടാണ് ശ്രീ ജോയ് മാത്യു ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വളരെ ശരിയാണ്. ഇതിൽ ധൃതി കാണിക്കേണ്ട കാര്യം എന്താണ്? മരട് ഫ്ളാറ്റ് ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി വിധി വരെ കാത്തു നിന്നില്ലേ? ഇത് 15-ാം തീയതി ഹൈക്കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് പ്രത്യേകമായി നേരത്തെ കാലയെക്കൂട്ടി പ്ലാൻ ചെയ്തതുപോലെ ചെന്ന് ഈ ഒരു ദുരന്തത്തിലേക്ക് ഈ കുടുംബത്തെ നയിച്ച ആ ഒരു രീതിയെ, ആ ഒരു പ്രവൃത്തിയെയാണ് ഇപ്പോൾ ഇവിടെ ജോയ് മാത്യു വിമർശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വിമർശനം സത്യം പറഞ്ഞാൽ പൊതുജനങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന് ധൃതി കൂട്ടുന്നു? ഇവിടെ പലരുടെയും കയ്യേറ്റങ്ങൾ അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുകയല്ലേ? ഈ 3 സെന്റ് സ്ഥലത്തിന് വേണ്ടി നിയമപരമായി ചിലപ്പോൾ അത് ആ രീതിയിൽ തന്നെ മറ്റ് ആ കേസ് കൊടുത്ത വനിതയ്ക്ക് അവകാശപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സിവിൽ കേസാണല്ലോ നടക്കുന്നത്. അതിലൊക്കെ ഒരു ഒന്ന് കാത്തിരിക്കാനായിട്ട്, സ്വാഭാവികമായ ഒരു മനുഷ്യനായി ഒന്ന് കാത്തിരിക്കാനും, അതുപോലെ തന്നെ കത്തിയ ലൈറ്റർ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ആ രീതിയുമൊക്കെ തന്നെ ഇവിടെ വിമർശന വിധേയമാവുകയാണ്. ഇത് കേരളം കരയുകയാണ്. ആ രണ്ട് പിജുമക്കളെ ഓർത്ത്, ആ പാവം പിടിച്ച വെന്തു മരിച്ച എത്ര വേദന സഹിച്ചിട്ടുണ്ടാകും, എത്ര ഹൃദയവേദനയും എത്ര ശാരീരിക വേദനയും സഹിച്ചിട്ടുണ്ടാകും ആ മരിച്ച ദമ്പതികൾ, രാജനും അമ്പിളിയും. എന്തൊക്കെയായാലും ഇത് കേരളത്തിന് ഒരു നാണക്കേടാണ്. കേരളത്തിൻ്റെ നെറ്റിയിൽ ഒരു കറുത്ത തിലകമായി തന്നെ ഇത് അവശേഷിക്കും. ഒരിക്കലും ഒരു വെളുത്തതോ ഒരു ചുവന്നതോ ആയ ഒരു തിലകമൊന്നുമല്ല, ഒരു കറുത്ത പുള്ളിയായി തന്നെ, ഒരു കറുത്ത മാർക്കായി, ഒരു ബ്ലാക്ക് മാർക്കായി തന്നെ കേരളത്തിൻ്റെ ആ ഒരു സമൂഹത്തിൽ ഇത് നിലനിൽക്കും എന്ന് പറയുന്നു എന്ന് പരോക്ഷമായി തന്നെ, പ്രത്യക്ഷമായി തന്നെ പറഞ്ഞുകൊണ്ടാണ് ശ്രീ ജോയ് മാത്യു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കൃത്യമായി തന്നെ ആലോചിക്കേണ്ട വിഷയമാണ്, പരിശോധിക്കേണ്ട വിഷയമാണ്, കൃത്യമായി ഇതിൽ നടപടി ഉണ്ടാകേണ്ടതാണ്. അവരെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം, അവരുടെ മാതാപിതാക്കളെ തിരികെ കൊടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന ഒരു ചോദ്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.